അസ്സാമലൈക്കും നമ്മുടെ ഇപ്പോൾ വീട്ടിൽ ചിക്കൻ കൊണ്ടുവരാറുണ്ടാവൂലേ എന്നാൽ ഇനി ചിക്കൻ കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് ചിക്കൻ ഇതാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പം ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ചിക്കനിൽ ചിക്കനിലിങ്ങനെ വഴുവഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കഴുകി കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ചിക്കൻ മുന്നൂറ് ഗ്രാമാണ് ഒരു കിലോ വരെ ചിക്കനുള്ളിലേക്ക് നമുക്ക് ഇനി വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ഒരു കിലോ ചിക്കൻ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിലും അതിലേക്ക് ആവശ്യമായത് ഒരു മുട്ട മാത്രമാണ് ഒരു മുട്ട ഞാനിതാ പൊട്ടിച്ചൊന്ന് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നീക്കി നമുക്ക് കുറച്ച് മസാലപ്പൊടിയാളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇന്ന് നമ്മൾ ഇത് വെച്ച് ചെയ്യാൻ പോകുന്ന നല്ലൊരു ഫ്രൈ ആണ് ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അതിന് ഒരു വട്ടെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇതേക്കതാ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിൽ എരിവുള്ള മുളക് പൊടി ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് മതിയാവും കേട്ടോ ഇതിൽ കുറച്ചും കൂടി മുന്നിലോട്ട് നിൽക്കേണ്ടത് നമ്മളെ കുരുമുളകിൻ്റെ ആ ഒരു പൊടി ഉണ്ടല്ലോ അതിൻ്റെ എരിവാണ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചതാണ് അതിൻ്റെ പേസ്റ്റ് ഞാനൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇഞ്ചിൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളിൻ്റെയൊക്കെ ഈ ഒരു പൊടി ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും അങ്ങനെ ചേർക്കണവൽക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനൊരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ സോയാ സോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിച്ചിരി കണ്ടല്ലോ ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ മുട്ടയും മസാലപ്പൊടികളും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഞാനത് മുന്നൂറ് ഗ്രാം ചിക്കനക്കാണ് ഈ ഒരു കണക്കൊക്കെ എടുത്തത് മുട്ടന് ഇപ്പോൾ ഒരു കിലോ വെച്ച് ചിക്കൻ വെച്ച് ചെയ്യുകയാണെങ്കിലും അതും ഒരു മുട്ട നമുക്ക് മതിയാവും കേട്ടോ അങ്ങനെയൊക്കെ എന്താ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ പെട്ടെന്നൊരു ഗസ്റ്റ് വരിക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയാക്കിയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ തന്നെ ഒരു പുതുമയാറിൻ്റെ ഒരു ഒരു ചിക്കൻ ഫ്രൈ തന്നെയാണ് കേട്ടോ അത് എന്തായാലും നിങ്ങൾ ചെയ്ത് വെക്കുക ഇതിക്ക് ഞാനൊരു അരമുറി നാരങ്ങയുടെ ഈ ഒരു സമയത്ത് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ് നാരങ്ങയുടെ പകരം നമുക്ക് നമ്മൾ സുർക്കുണ്ടല്ലോ അപ്പോൾ ചിലരൊക്കെ ഞാൻ ഈ സുർക്കെന്ന് പറയുമ്പോൾ എന്താ ഈ സുർക്കാന്നൊക്കെ ചോദിക്കേണ്ടത് നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ സുർക്ക സുർക്കാന്നാട്ടെ പറയാം വിനാഗിരി എന്നും പറയും അത് നിങ്ങൾക്ക് പുളിക്ക ആവശ്യത്തിന് ചിക്കൻ എത്രത്തോളം ചിക്കൻ ചിക്കനുണ്ടോ അതിനാവശ്യത്തിന് ഇച്ചിരി സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടും ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം ഈ ഒരു മസാല ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ കൂടുതൽ സമയമെടുത്താലും ടേസ്റ്റ് കൂടേ ഉള്ളൂ ഇനി ഞാനൊരു ബൗളെടുത്തിട്ട് അതിക്കൊരു മുക്കാൽ കപ്പോളം മൈദാമാവട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോവറിൻ്റെ പൗഡറാണ് കേട്ടോ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു മസാല ഈ ഒരു പൊടി ഉണ്ടല്ലോ ഈ ഒരു പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടി ഇച്ചിരി കാശ്മീരിൻ്റെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നാക്കിയിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ ഒരു ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ പൗഡർ വാങ്ങാൻ കിട്ടുന്നുണ്ട് അങ്ങനെ കയ്യിലുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കുക അല്ലാത്തവർക്ക് ഇതാ ഇതുപോലെ ഫ്രഷ് ആയിട്ടൊന്ന് ചതച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാം എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കിട്ടോ അപ്പോൾ ഏതായാലും ഇതാ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതാ കാശ്മീരിൻ്റെ മുളക പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ വല്ലാതെ എരിവൊന്നും വേണ്ട കേട്ടോ ഈ ഒരു ഫ്രൈക്ക് വല്ലാതെ എരിവുണ്ടാവില്ല എരിവുള്ളത് തന്നെ നമ്മളെ കുരുമുളകിൻ്റെ എരിവ് മാത്രമായിരിക്കും അപ്പോൾ എല്ലാം കൂടി ഞാൻ നന്നാക്കിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ നമ്മൾ ചിക്കൻ എടുത്ത് നോക്കുകയാണ് കേട്ടോ അതാ നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു കോട്ടിങ്ങിൽ ഓരോ പീസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മുക്കി തട്ടിയിട്ട് നമുക്കൊരു വേറൊരു പ്ലേറ്റിക്ക് മാറ്റി കൊടുക്കാം ഇതാ ഇതുപോലെ അപ്പോൾ സാധാരണ നമ്മൾ ബ്രോസ്റ്റൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ പക്ഷേ ബ്രോസ്റ്റിൻ്റെ ടേസ്റ്റും ഇതും അതും തമ്മിൽ ഒരുപാട് മാറ്റം കേട്ടോ നിങ്ങൾ ഇതിന് ഇത് ഉണ്ടാക്കി നോക്കുമ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ പിന്നെ അത് ഈ ഒരു ചിക്കൻ കട്ട് ചെയ്യണ സമയത്ത് പല ഷേപ്പ് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഫ്രൈ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ ഇനിയിപ്പോൾ ബോൺലെസ് ചിക്കൻ നോക്കിയിട്ട് ഇങ്ങനെ നീളകത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യണ സമയത്ത് ഒരു പ്രത്യേക ഭംഗിയാണുണ്ടോ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും അങ്ങനെ ഞാനിതാ ചിക്കനൊക്കെ നന്നായിട്ട് തട്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഒരു കൈ കൊണ്ട് നമ്മൾ ഈ ഒരു പൊടീക്ക് ഇട്ട് കൊടുക്കാം വലുത്ത കൈ കൊണ്ട് ഇതുപോലെ തട്ടിയെടുക്കുക രണ്ടും നമ്മളിങ്ങനെ ഒരു കൈ വെച്ച് ചെയ്യുമ്പോഴേ ഒട്ടിപ്പിടിക്കുമൊക്കെ ചെയ്യും പിന്നെ ആകെ വൃത്തികേടായിരിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു പൈപ്പ് തിരിക്കലും കൈകളൊക്കെ ആയിട്ടേക്കും അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കട്ടോ പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ അതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇത് ഇതിനൊരുപാട് പണിയുണ്ടല്ലോ സാധാരണ നമുക്ക് ഫ്രൈ ചെയ്യണ പോലെ ഫ്രൈ ചെയ്താലും ടേസ്റ്റ് ഉണ്ടല്ലോ സംഭവം അതും നല്ല അടിപൊളി ടേസ്റ്റാണ് പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളി നല്ല സോഫ്റ്റ് നമ്മളാ ഒരു ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു വേറൊരു രുചി തന്നെയാണ് നിങ്ങളെന്തായാലും ചെയ്യുക ഒപ്പം നിങ്ങൾ ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങളൊന്ന് അറിയിക്കും വേണം കേട്ടോ അപ്പോൾ ഞാൻ എന്താ മുഴുവൻ ചിക്കനും ഇതുപോലെ തട്ടിയിട്ട് വേറൊരു പ്ലേറ്റൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ് കണ്ടോ അതാ ഇതുപോലെ ഒന്ന് തട്ടിത്തട്ടി ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് പ്ലേറ്റൊക്കെ മാറ്റിയിട്ട് നിരത്തി നേരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അട്ടിയിട്ടിങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ ഒരു പൊടി മറ്റുള്ള ഒരു ചിക്കൻ മേലൊക്കെ തട്ടിയിട്ട് അതിൻ്റെ പൗഡറൊക്കെ പോവും അപ്പം നിങ്ങളിതാ വേറിട്ട് വേറിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഉണ്ടാക്കുന്ന സമയത്തേ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കുകട്ടോ ഇത് കുറച്ചൊന്നും ഉണ്ടാക്കിയാലൊന്നും തെളിയില്ല ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി വന്നപ്പോഴേക്കും തന്നെ ഇവിടെ ഒരാ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു ഒരോരുത്തർ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കുക ഇത് ചൂടോടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ ഒരു നല്ലൊരു കണ്ടെയ്നറിൽ അടപ്പുള്ള കണ്ടെയ്നറിൽ ഇങ്ങനെ പരത്തി പരത്തി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ആവശ്യാനുസരണം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഓയിലൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് ചൂടായ ഓയിലൊക്കെ ഇതാ ഓരോരോ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ പിന്നെ പറയാനുള്ള തീ ഒരുപാട് നിങ്ങൾ കൂട്ടി വെക്കരുത് അതിൻ്റെ ഉൾഭാഗൊക്കെ നന്നായിട്ട് വേവണം അതുപോലെ തന്നെ ഇതിൻ്റെ പുറംഭാഗം മൈദിയും അതുപോലെ തന്നെ കോൺഫ്ലവർ ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടും ഉള്ളിൽ നമ്മൾ ചിക്കൻ വേവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ പിന്നെ അത് നമ്മൾ കട്ട് ഇല്ലാതെ കനം കുറച്ച് തന്നെ കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടോ ഒരുപാട് സമയം ഫ്രൈ ചെയ്യാനൊന്നും വേണ്ടതാ ഒരു ഭാഗം ആയി കഴിഞ്ഞു അതാ മറ്റേ സൈഡൊന്നും മറിച്ചിട്ട് കൊടുക്കുകയാണ് ഇതിങ്ങനെ വെറുതെ എടുത്ത് കഴിക്കാൻ ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ ഞാനിതിങ്ങനെ ഫ്രൈ ചെയ്യണ സമയത്ത് തന്നെ അങ്ങനെ കഴിച്ചു അതിനാത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു എന്താ അറിയില്ല ചിക്കനോട് പിന്നെ എന്ത് ടേസ്റ്റാണ് എന്നാലും ഇതിനൊരു പ്രത്യേക രുചിയുണ്ട് അപ്പോൾ അതാ തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഞാനൊക്കെ ഇതാ ഇതേമാതിരി ഒന്നും ഒഴിയിച്ചെടുക്കുകയാണ് പുറേ പുറമേ നല്ലോണം കിട്ട് ബ്രൗൺ കളറാക്കി കറുപ്പ് കളറാക്കി എടുക്കരുത് തീ ഒരുപാട് കത്തിക്കുകയാണെങ്കിൽ അങ്ങനെ ആവും അപ്പോൾ എന്താവും നമ്മളെ ഇതിൻ്റെ ഉൾഭാഗം ഒന്നും ശരിക്ക് വന്നിട്ടുണ്ടാവില്ല ക്ലിയർ ആയിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണയിൽ ഇങ്ങനെ ഇങ്ങനെ നോക്കണ്ട അത് നമ്മളീ കോൺഫ്ലോവറൊക്കെ എണ്ണയ്ക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ആ ഒരു കളർ വന്നെടുക്കുന്നത് ആട്ടോ നല്ല ഡ്രൈ ആയിട്ടാണ് നമ്മൾ ചിക്കൻ നിൽക്കുന്ന എണ്ണ ഇട്ടും കുടിക്കാത്ത രീതിയിലെട്ടോ അത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഉണങ്ങിയൊരു രൂപത്തിലാണല്ലോ കാണുന്നത് ബാക്കിയുള്ള ചിക്കനും കൂടി എന്താ ഞാൻ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുകയാണേ എണ്ണയ്ക്ക് ഇടുമ്പോൾ അങ്ങനെ പതിനഞ്ച് പൊന്തി വരും കേട്ടോ അതൊന്നും നിങ്ങൾ കാര്യം ആക്കണ്ട ഇതിൽ മുട്ടയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ സൺഫ്ലവർ ഓയിലും ഒക്കെ പാട് ചേരുമ്പോൾ അങ്ങനെ പതയാണ് കേട്ടോ അതൊന്നിങ്ങനെ ചൂടായി വരുമ്പോഴേക്കും അതിങ്ങനെ സാവധാനം പോയിക്കൊണ്ടിരിക്കും അപ്പോൾ മുഴുവനായിട്ട് ഞാൻ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇനി സാധാരണ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും ഫ്രൈ ചെയ്യാം കേട്ടോ ഞാൻ പെട്ടെന്ന് പരിപാടി കഴിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പാനൊക്കെ എടുത്തിട്ട് പരന്ന പാനിലൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്യണത് നമുക്ക് പെട്ടെന്ന് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ രണ്ട് ട്രിപ്പ് ആയപ്പോഴേക്കും തന്നെ നമ്മളിതൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ പുറമേ നല്ല ക്രിസ്പിയാണ് ആ മൈദയും കോൺഫ്ലവറും എല്ലാം കൂടിയിട്ട് പുറമേ നല്ല ക്രിസ്പി എന്ന ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് എന്താണെന്നറിയില്ല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ചിക്കൻ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തു വന്നുള്ളൂ ഇതൊക്കെ ഇനി ഇതുപോലെ ചെറുതാക്കണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം വലിയ പീസ് ആക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും പരിപാടി പെട്ടെന്ന് കഴിയും എന്നാലോ കഴിക്കാനായിട്ടൊരു ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ വലിയ പീസാകുമ്പോൾ ഉൾബാഗൊക്കെ ചിലപ്പോൾ വെന്ത് കിട്ടാനൊക്കെ ഇത്തിരി വേകും ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നല്ല ആ ഒരു കോട്ടിംഗ് ഒക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളാ മൈദ കോൺഫ്ലവർ കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് ആ കോട്ടിങ്ങിന് തന്നെ നല്ലൊരു രുചിയായിരുന്നു ഇത് നമുക്ക് ചൂടുള്ള നല്ല ഗി നെയ്ച്ചോറിൻ്റെ കൂടെയോ അതുപോലെ തന്നെ ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടി നല്ലൊരു കോമ്പൗണ്ട് കേട്ടോ എനിക്ക് തോന്നിയത് വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ഒരു രസം തോന്നി കേട്ടോ അങ്ങനെ ഞാൻ തന്നെ ഒരുപാട് പീസെടുത്ത് ഫ്രൈ ചെയ്യുന്ന സമയത്തേ കഴിക്കലോടീങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ കുറച്ച് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുട്ടോ നെയ്ച്ചോറിൻ്റെ വീഡിയോ ഒന്ന് ഞമ്മൾ കുറേയൊക്കെ ആദ്യമൊക്കെ അപ്ലോഡ് ചെയ്തതിന് ഇന്നൊന്നും ചെയ്തിട്ട് കുറേ മുന്നേ ചെയ്തതാണ് ഞാൻ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ അത് ചെയ്യാൻ കേട്ടോ അതാ നല്ല ചൂടുള്ള നെയ്ച്ചുകൊണ്ട് കൂടെ നമ്മൾ അടിപൊളി മുരിഞ്ഞ് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ കണ്ടല്ലോ ഞാനിത് കൊണ്ടൊക്കെ ഇങ്ങനെ പിച്ചണ സമയത്ത് തന്നെ കണ്ടാലും അറിയാൻ പറ്റും ഉൾഭാഗൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് തരുക അതുപോലെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഷെയർ ചെയ്യുമ്പോൾ അവരൊക്കെ കാണും എല്ലാവരും ഉണ്ടാക്കട്ടെ ഇതുപോലെ നല്ല അടിപൊളി ചിക്കൻ നല്ലൊരു അടിപൊളി രുചി തന്നെയാണ് കേട്ടോ ചിലവൽ പറഞ്ഞു ഇപ്പോൾ ബ്രോസ്റ്റിൻ്റെ പോ ബ്രോസ്റ്റിൻ്റെ പോലെയല്ലേന്നൊക്കെ പറയും പക്ഷേ ആ ഒരു ടേസ്റ്റ് അല്ല നമ്മൾ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ കേട്ടോ ഇതിനൊരു പ്രത്യേക രുചി തന്നെ ഉണ്ട് അത് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ പിൻഷാള്ള നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ട കേട്ടോ എല്ലാവരോടും അസ്സാമലൈക്കും